കർക്കിടക വാവ് ബലിതർപ്പണത്തിനായി ആലുവ മണപ്പുറത്തെത്തിയത് 10,000. ബലിതർപ്പണത്തിനായി പെരിയാറിന്റെ തീരത്ത് വിപുലമായ സൗകര്യങ്ങളാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയത്. KSRTC പ്രത്യേക സർവീസും ഏർപ്പെടുത്തിയിരുന്നു. പുലർച്ചെ 4 മണി മുതൽ തന്നെ ബലിതർപ്പണത്തിനായി മണപ്പുറത്തേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തി. 80 ബലിത്തറകളാണ് ദേവസ്വം ബോർഡ് സജ്ജമാക്കിയിരുന്നത്. വൻ തിരക്കിനിടയിലും പൂർണ്ണ തൃപ്തിയോടെ വിശ്വാസികൾ പിതൃക്കൾക്ക് ബലിയിട്ടു. സൗകര്യങ്ങൾ നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷം വരുന്നതാണ്, ശിവരാത്രിക്കും ഇതിനും വരുന്നതാണ്. ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് ഇപ്പോഴും ഉണ്ട് തിരക്കുണ്ട്. ലേറ്റായിട്ട് നമ്മൾ വന്നത്, ഇതിന് കുറച്ചേരം മുമ്പ് വരെ നല്ല തിരക്കുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ആദ്യമായിട്ടാണ് അങ്ങനെ വന്നു പോയതാണ്. ഒരു സാഹചര്യം കിട്ടി അങ്ങനെ വന്നതാണ്. കൊല്ലത്താണ് ഞാൻ. ഞാൻ കൊല്ലത്താണ്. ഞങ്ങൾ കണക്കങ്കടവ്, മിക്കവല്ലോ വരാറുണ്ട്. ഈ തവണ ഇത്തിരി തിരക്ക് കൂടുതലല്ല തോന്നുന്നുണ്ട്. മണപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ കർമ്മങ്ങൾക്ക് മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. മണപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള കൗണ്ടറുകളും വഴിപാട് പ്രസാദ കൗണ്ടറുകളും തുറന്നിരുന്നു. സുരക്ഷയ്ക്കായി പോലീസ് അഗ്നിശമന സേനാംഗങ്ങളെയും വിന്യസിച്ചിരുന്നു. ബലിതർപ്പണത്തിന്റെ ഭാഗമായി ആലുവയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മണപ്പുറത്തേക്ക് KSRTC പ്രത്യേക സർവീസും നടത്തി. ഇത്തവണയും ബലിതർപ്പണത്തിനായി ആലുവ മണപ്പുറത്തെത്തിയത് 10,000. ആലുവയിൽ നിന്നും ക്യാമറമാൻ MP വിജയനൊപ്പം KM ഉമേഷ്, കൈരളി ന്യൂസ്.